അങ്ങനെ നിന്ന ഒരു പൊസിഷനിൽ നിന്നും ഇന്ത്യയിലെ തന്നെ ടോപ്പ് ആയിട്ടുള്ള പൊസിഷനിൽ നിന്നും വെട്ടിയിട്ട ചക്ക പോലെ താഴെ വീണു. ഈ പറയുന്ന സൂസൻ അബ്രഹാമും ഒരു വൻ പരാജയം തന്നെയായിരുന്നു ആ സമയത്ത്. അതും ഒരു പരാജയം. നമസ്കാരം, എൻ്റെ പേര് മാർക്ക് ആന്റണി എന്നാണ്. കോട്ടയാണ് സ്വദേശം. മാർക്ക് ആന്റണി എന്ന് പറഞ്ഞാലും താടിക്കാരൻ എന്ന പേരിലാണ് പൊതുവിൽ അറിയപ്പെടുന്നത്. അപ്പം ഞാനിന്ന് ജോസ് ടോക്സിൻ്റെ ഈ ഫ്ലോറിൽ നിൽക്കുമ്പം സംസാരിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മളിൽ 99% ആളുകളും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എല്ലാവരുടെ മുമ്പിൽ അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളവരാണ്, എല്ലാവരുടെ മുന്നിൽ ഒരു സ്റ്റാർ ആയിട്ടുള്ളവരാണ്. പക്ഷേ ആ 99% ആളുകളും ഇപ്പോഴും വീണ് കിടക്കുന്ന സ്റ്റാർസാണ്. ഞാൻ വലിയൊരു കൂട്ടുകുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. ജനിച്ച് അവിടെ ഏറ്റവും ഡിഫറൻ്റ് ആയിട്ടുള്ള വ്യക്തിയും ഞാൻ തന്നെയായിരുന്നു. വീട്ടിലെ എല്ലാ ആളുകളെയും അംഗൻവാടി കൊണ്ട് ചേർത്തപ്പം എന്നെ മാത്രം അന്നത്തെ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള നഴ്സറിയിലാണ് കൊണ്ട് ചേർത്തത്. സോ അങ്ങനെ ചെറുപ്പം തൊട്ട് വ്യത്യസ്തമായും എല്ലാ നിലയിലും ഉയർന്നു വന്നുകൊണ്ടിരുന്നു. പക്ഷേ ഈ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ പാറ്റേൺ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, സക്സസിലേക്ക് ഇങ്ങനെ കയറി വരും, പെട്ടെന്ന് എടുത്തെറിഞ്ഞതുപോലെ താഴ്ത്തി വീഴും. അതിങ്ങനെ ഒരു വേവ് പോലെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ ഒരു എക്സാമ്പിള് ഞാൻ പറയാം. അതായത് 2002 NCC നാഷണൽ ലെവൽ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പ് നടക്കുവാണ്. 0.22 റൈഫിളിലാണ് ഷൂട്ടിംഗ് നടത്തുന്നത്. അന്ന് ഞാൻ ഇട്ട റെക്കോർഡെന്ന് പറയുന്നത് 0.33 ആണ്. അതായത് 0.22 റൈഫിളിൽ 0.33 റെക്കോർഡ് ഇട്ട്. ഇന്നും അത് ആരെങ്കിലും ബ്രേക്ക് ചെയ്തതായിട്ട് എനിക്ക് അറിയത്തില്ല. അന്ന് എൻ്റെ പുറകിലേക്ക് വേറെ 3 പേരുണ്ടായിരുന്നു. 2 വ്യക്തികൾ എൻ്റെ ഈക്വലായിട്ടുള്ളവരും 1 സബ്ബായിട്ട് വരുന്ന ആളുകൾ. ആ 3 ആളുകളും ഇന്ന് ആർമിയിലും എയർഫോഴ്സിലും ഉൾപ്പെടെ ഇന്ത്യയുടെ കരുത്തായിട്ട് നിൽക്കുന്ന വ്യക്തികളാണ്. അവരെൻ്റെ പുറയിലായിരുന്നതുകൊണ്ട് എനിക്ക് അവരുടെ പേര് പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. സോ അങ്ങനെ നിന്ന ഒരു പൊസിഷനിൽ നിന്നും ഇന്ത്യയിലെ തന്നെ ടോപ്പ് ആയിട്ടുള്ള പൊസിഷനിൽ നിന്നും വെട്ടിയിട്ട ചക്ക പോലെ താഴെ വീണു. അങ്ങനെ ഇത് ലൈഫിൽ ഇങ്ങനെ കോയിൻസിഡൻസ് പോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പലർക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഒരിക്കൽ സക്സസ്സിലേക്ക് കയറിപ്പോവുക, അവിടെ നിന്ന് പടക്കുകയും താഴെ വീഴും. ഈവൻ നമ്മൾ ഫിലിമിൽ പോലും കാണാറുണ്ട്, ചില ആക്ടേഴ്സ് വരും പൊളിച്ചടുക്കി തകർത്ത് വാരും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ പിന്നെ അവരെ കുറിച്ച് ഒന്നും അറിയത്തില്ല. അവർ പബ്ലിക്കിൽ ഇറങ്ങി നടന്നാൽ പോലും അവരുടെ പുറകെ സെൽഫി എടുക്കാൻ ആരും പോകത്തില്ല. അങ്ങനെ ലൈഫിൽ തകർന്നടിഞ്ഞ് ഇല്ലാതായി പോകുന്ന ആളുകളെക്കുറിച്ച്. അത് പലപ്പോഴും സംഭവിക്കുന്നത് എല്ലാവരുടെ ലൈഫിൽ സംഭവിക്കുന്നതാണെങ്കിലും എൻ്റെ ലൈഫിൽ ഇതിങ്ങനെ വേവ് പോലെ നടന്നുകൊണ്ടേയിരുന്നു. ഇനി മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാൻ ചെന്നൈ ചെന്നു, ഒരു ജോലിക്ക് വേണ്ടി ചെല്ലുന്നു, ഒരു ബിസിനസ്സിൽ എൻട്രി ആകുന്നു, ആ ബിസിനസ് ഭയങ്കരമായിട്ട് ഫ്ലറിഷ് ആകുന്നു. വലിയ രീതിയിൽ ചെന്നൈയിൽ നിന്നിട്ട് അവിടെയും ഈ പറഞ്ഞതുപോലെ വെട്ടിയിട്ട ചക്ക പോലെ താഴ്ത്തി വീഴും. അങ്ങനെ ഇത് ലൈഫിൽ ഇങ്ങനെ കണ്ടിന്യൂ സംഭവിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. എന്തുകൊണ്ടാണ് ഇങ്ങനെ സക്സസ്സിൽ നിൽക്കുന്നു താഴെ വീഴും, സക്സസ്സിൽ നിൽക്കുന്നു താഴെ വീഴും? ഇതിങ്ങനെ പലപ്പോഴും ചിന്തിച്ചപ്പോഴത്തേക്ക് ഒരു കാര്യം മനസ്സിലായത്, ഇത് നാച്ചുറലി സംഭവിക്കുന്ന ഒരു കാര്യമൊന്നും അല്ല. പലർക്കും നാച്ചുറലായിട്ട് തോന്നുമെങ്കിലും എല്ലാവരും ഒന്നെങ്കിൽ വിധി എന്ന് പറയും, അല്ലെങ്കിൽ ദൗർഭാഗ്യം എന്നൊക്കെ പറയുമെങ്കിലും ഇത് നാച്ചുറലി സംഭവിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല. ഇത് നമ്മുടെ മനോഭാവം തന്നെയാണ് നമ്മളെ ആ മേലിലേക്ക് കൊണ്ടുപോയതും അതുപോലെ തന്നെ വലിച്ചു താഴെയിട്ടതും നമ്മുടെ മനോഭാവം തന്നെയാണ്. അതിനെ തിരിച്ചറിഞ്ഞ് തുടങ്ങിയപ്പോഴാണ് ആക്ച്വലി ലൈഫിൽ ടോട്ടൽ ചേഞ്ച് ഉണ്ടാകാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. ഇത് രണ്ടും എൻ്റെ മനസ്സായിരുന്നു. എൻ്റെ തലയ്ക്കകത്ത് നടന്ന വിഷയങ്ങൾ കൊണ്ടാണ് എനിക്ക് ഉയരാനും അതുപോലെ തന്നെ താഴെ വീഴാനും സാധിച്ചത് എന്നുള്ള തിരിച്ചറിവിലാണ് ആക്ച്വലി ലൈഫ് മാറി തുടങ്ങി. ഞാൻ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. ക്യാമ്പ് സെറ്റേഴ്സ് എന്ന് പറയുന്നതാണ് എൻ്റെ ചാനലിൻ്റെ പേര്. ഞാൻ മെയിൻലി യൂട്യൂബിലല്ല, ഫേസ്ബുക്കിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളത്. ടോട്ടൽ 3 പ്ലാറ്റ്ഫോംസിലുമായിട്ട് അറൌണ്ട് 8 ലാക്ക് ഫോളോവേഴ്സാണ് ഉള്ളത്. അപ്പോൾ ഇതിലേക്കൊക്കെ വന്ന കാര്യം ഒന്ന് പറഞ്ഞുതരാം. അതായത് ഞാൻ ചെന്നൈയിൽ നിന്ന് എല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാതെ തിരിച്ച് കേരളത്തിലെത്തി. അന്ന് എൻ്റെ ഫ്രണ്ട് സൂസൻ അബ്രഹാം എന്ന് പറയാം, അന്ന് എൻ്റെ ഫ്രണ്ട് മാത്രമാണ് കേട്ടോ. അങ്ങനെ പുള്ളിക്കാരിക്ക് ഒരു ബിസിനസ്, ഒരു ഇംഗ്ലീഷ് അക്കാഡമിയാണ്. അപ്പം അവിടെ പോയി ഞാൻ ജോയിൻ ചെയ്തു. അപ്പം ചെന്നൈയിൽ നിന്ന് വന്ന് പൊട്ടിയ സമയമായതുകൊണ്ട് കൈ കുറച്ച് ക്യാഷ് ഉള്ളതുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് അതിനകത്ത് ജോയിൻ ആയത്. പക്ഷെ എനിക്ക് ഇംഗ്ലീഷ് അറിയാൻ മേലാത്തതുകൊണ്ട് എനിക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല. സോ അങ്ങനെ അവിടെ ഇങ്ങനെ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുവാണ്. ട്രിവാൻഡ്രത്തായിരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ അവിടെ ഇരുന്ന സമയത്ത് എനിക്ക് കൂടുതൽ പഠിക്കാനും മുമ്പ് പറഞ്ഞ കാര്യത്തിലേക്ക്, അതായത് എന്തുകൊണ്ടാണ് ലൈഫിൽ ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ 2 വർഷം എടുത്ത് പഠിക്കാനും എല്ലാം സാധിച്ചു. ഈ സമയത്ത്
ഈ പറയുന്ന സൂസൻ അബ്രഹാമും ഒരു വൻ പരാജയം തന്നെയായിരുന്നു ആ സമയത്ത്. സോ അങ്ങനെ സൂസൻ എന്നെ ഹെൽപ്പ് ചെയ്തു. ഈ രണ്ട് വർഷക്കാലം എനിക്കുള്ള പ്രൊവിഷൻസ് എല്ലാം തന്നു, എനിക്ക് എൻ്റെ റെൻ്റ് പേ ചെയ്തു, എനിക്ക് ഫുഡ് തന്നു, എല്ലാം തന്ന് എന്നെ ഒരു സ്റ്റേബിളായിട്ട് എത്താൻ വേണ്ടിയിട്ട് സഹായിച്ചുകൊണ്ടിരുന്നു. സോ അങ്ങനെ ചിന്തിച്ച് ഒരു വഴിക്കെത്തി. അതായത് നമ്മളൊരു പബ്ലിക്കിൽ അറിയപ്പെടുന്ന വ്യക്തി ആയിക്കഴിഞ്ഞാൽ പിന്നെ ബിസിനസ് ചെയ്യാന്നുള്ളത് വളരെ എളുപ്പമാണ്, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം പിന്നീട് കുറുക്കു വഴികൾ ആലോചിച്ച് എങ്ങനെ പബ്ലിക്കിൽ അറിയപ്പെടുന്ന വ്യക്തിയായി തീരാം. അപ്പം ബോച്ചേനെ പോലെയൊക്കെ പെട്ടെന്ന് അറിയപ്പെടാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചൊളയില്ല, ചിക്കിലിയില്ല. സോ അതുകൊണ്ട് പിന്നെയുള്ളൊരു മാർഗം യൂട്യൂബ് വഴി കയറി വരിക എന്നുള്ളതാണ്. അങ്ങനെ യൂട്യൂബ് ചാനൽ ആരംഭിച്ച്, അതും ഒരു പരാജയമായി തീർന്നു. അങ്ങനെ ഇനി മുന്നോട്ടുള്ള വഴികളൊന്നുമില്ല എന്ന് കരുതി ഇരിക്കുമ്പം ഒരു ചെറിയ ഐഡിയ തോന്നി. അതായത് മറ്റ് വീഡിയോസൊക്കെ ചെയ്തതിന് ശേഷം ടെമ്പററി ഒരു വീഡിയോ ചെയ്തു, എൻ്റെ ബക്കറ്റ് ചിക്കൻ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനമാണ് ചെയ്തത്. അത് ഞാനൊരു ദിവസം ചായ കുടിച്ചുകൊണ്ട് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലിരിക്കുമ്പോൾ അവിടെ ഒരു കന്നുകാലി തൊഴുത്ത് കാണാം, അങ്ങ് ദൂരെ പറമ്പിൽ, അതിൻ്റെ മേളിൽ ഇങ്ങനെ ഒരു ബക്കറ്റ് കമത്തി വെച്ചിരിക്കുന്നത് കാണാം. ആ ബക്കറ്റ് മൈൻഡിൽ കിടന്നുകൊണ്ടാണ് അങ്ങനെ ബക്കറ്റ് വെച്ച് കമത്തി വെച്ചിട്ട് ചിക്കൻ ഉണ്ടാക്കിയത്. അത് ജസ്റ്റ് കൊറോണ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ വൺ ഡേ ബാക്കാണ്. ഒരു സാറ്റർഡേ ആണ് ഞാനിത് ഇടുന്നത്. സൺഡേ കംപ്ലീറ്റ് ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്നു, മൺഡേ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി, പിന്നീട് അങ്ങോട്ട് കംപ്ലീറ്റ് ലോക്ക്ഡൗൺ. സോ മൺഡേ തൊട്ട് ഈ വീഡിയോ അങ്ങ് കയറാൻ വേണ്ടിയിട്ട് തുടങ്ങി, മില്യൺസായി, അതിനും മേളിലോട്ടും പോയി. അങ്ങനെ ഇത് ഭയങ്കര ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുക. കേരളം മുഴുവൻ ഏറ്റെടുത്ത്, കേരളത്തിലെ മുഴുവൻ യൂട്യൂബേഴ്സും ഈ വീഡിയോ റെപ്ലിക്കൻ്റ് ചെയ്തു. അങ്ങനെ ഇതൊരു വൺ ഹിറ്റായി മാറി. ഒറ്റ രാത്രി കൊണ്ട് എനിക്ക് 50,000 ഫോളോവേഴ്സ് കയറി. ഒറ്റ രാത്രി കൊണ്ട് കാര്യങ്ങളെല്ലാം മാറി പറഞ്ഞു. പക്ഷെ അപ്പോഴും ഞാൻ ഈ ട്രിവാൻഡ്രത്ത് ഈ അക്കാഡമിയുടെ പേയ്മെൻറ്റിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വേറെ വരുമാനം ഇതിനകത്ത് ഇത് വന്നിട്ടില്ല. അതായത് എനിക്ക് ഇവിടുന്ന് പുറത്തിറങ്ങിയാൽ മാത്രമേ ഉള്ളൂ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെ ആ സമയത്ത് കുറേ നാളോളം ലോക്ക്ഡൗണിൽ കിടന്നതിന് ശേഷം പുറത്തിറങ്ങി യൂട്യൂബ് ചാനൽ പിന്നെയും വളർത്തി വലുതാക്കി. ഇന്ന് 800,000 ഫോളോവേഴ്സ് ഉണ്ട്. ഇന്ന് ഇപ്പം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുവാണെങ്കിൽ ഏറെക്കുറെ ഒരു 4 വർഷമായിട്ട് ഞാൻ താഴെ പോയിട്ടില്ല. ഇതിനു മുമ്പ് മാക്സിമം 1 വർഷം കൂടെ സക്സസ് ആകും, താഴെ പോവും, പിന്നെ ഒരു 3-4 വർഷം അവിടെയേ കിടക്കും, പിന്നെ സക്സസ് ആവും, പിന്നെ താഴെ പോവും, അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ 4 വർഷം കൊണ്ട് താഴെ പോയിട്ടില്ല. അപ്പം പിന്നെയും നമ്മുടെ ചിന്തകളിങ്ങനെ കാട് കയറിയല്ല കാടിനെ വെട്ടിത്തെളിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ആലോചിച്ച് വന്നപ്പം ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുന്നതിലും ബെറ്ററായിട്ടുള്ളൊരു ഓപ്ഷനാണ് ഈ ഇങ്ങനെ ചിന്തിച്ചു വരുന്ന മറ്റാളുകളെ കൂടെ നിർത്തുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, സൂസൻ അബ്രഹാം എന്ന് പറയുന്നൊരു വ്യക്തി, ആ വ്യക്തിയാണ് ഇന്നത്തെ സൂസമ്മ ടോക്സ് എന്ന് പറയുന്ന എന്നെക്കാളും കൂടുതൽ അറിയപ്പെടുന്ന വ്യക്തി. സോ അങ്ങനെ ആ വ്യക്തി അന്നൊരു വമ്പം പരാജയമായിട്ട് നിൽക്കുകയാണ്. ആ വ്യക്തിനെ ട്രെയിൻ ചെയ്തെടുത്താലോ എന്നൊരാലോചന. അപ്പോൾ ഇയാളിൽ ഒത്തിരി ക്യാരക്ടർ നല്ലതുണ്ടെന്നും ഒത്തിരി പൊട്ടൻഷ്യാലിറ്റി ഉണ്ടെന്നും എനിക്ക് ആദ്യം തന്നെ പിടികിട്ടിയായി. അങ്ങനെ എന്നിലെ ചാണക്യൻ പയ്യെ എഴുന്നേറ്റു. ചാണക്യൻ ചന്ദ്രഗുപ്ത മൗര്യനെ ട്രെയിൻ ചെയ്തെടുത്തതുപോലെ സൂസനെ പയ്യെ ട്രെയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ സൂസന് ചാനൽ തുടങ്ങി കൊടുത്തു, പയ്യെ പയ്യെ വളർത്തി, എൻ്റെ ഒപ്പം വളർന്നു. ഇപ്പോൾ എന്നെക്കാളും മേളിൽ വളർന്നുകൊണ്ടിരിക്കുന്നു. സോ ഇപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ രണ്ടു പേർക്ക് വിരിഞ്ഞ് നിൽക്കാം. അതായത് ഒറ്റയ്ക്ക് നിന്നിട്ട് ഒരാൾ താഴെ പോയാൽ പോലും ആ താഴെ പോകുന്ന ആളെ പിടിച്ചു പൊക്കാൻ അടുത്ത ആൾ അവിടെ ഉണ്ടാവും. അടുത്ത ആൾക്കൊരു സ്റ്റേബിൾ പൊസിഷൻ ഇവിടെ കൊടുത്തു കഴിഞ്ഞു. സോ ഈ രണ്ടു പേരിൽ കൊണ്ടൊന്നും നമ്മൾ നിൽക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. ഞാൻ സൂസനെ ട്രെയിൻ ചെയ്തതുപോലെ തന്നെ ഇനി സൂസൻ അടുത്ത ആളുകളെ ട്രെയിൻ ചെയ്യും, അവരടുത്ത ആളുകളെ ട്രെയിൻ ചെയ്യും. ചുരുക്കം പറയാൻ പറ്റാ, നമ്മുടെ ഈ ആളുകളെ ചേർത്ത് പോകുന്ന ആ സംഭവം അല്ല പറഞ്ഞത് കേട്ടോ. അതായത് ഇങ്ങനെ രണ്ട് സൈഡിലും രണ്ട് ആളുകളെ ചേർത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പടം വരുന്ന ആ സംഭവം അല്ല പറയുന്നത്. അതായത് നമ്മൾ ആളുകളെ ട്രെയിൻ ചെയ്യിച്ചിട്ട്, അതായത് ഇപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ അംബാനിയുടെ ഒരു ബിസിനസ് പൊട്ടി എന്ന് വിചാരിക്കട്ടെ. എത്രയോ റിലയൻസിൻ്റെ ഔട്ട്ലെറ്റുകൾ പൂട്ടിപ്പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് പൊട്ടിയത് കൊണ്ട് അയാൾക്ക് ഒന്നും സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. അതായത് പല വേരുകൾ ഊന്നി നിൽക്കുന്ന ഒരു ആൽമരത്തിൻ്റെ ഒന്നോ രണ്ടോ വേരുകൾ പോയത് കൊണ്ട് ആലിനൊന്നും സംഭവിക്കത്തില്ല. അതിൻ്റെ തായ് വേരിനെ താങ്ങിക്കൊണ്ട് അതിൻ്റെ ചുറ്റും എപ്പോഴും ഒത്തിരി കൈവഴികൾ ഉണ്ടായിരിക്കും. അതായത് ഹ്യൂമൻ എന്ന് പറയുന്ന ജീവിക്ക് ഏത് നിമിഷവും താഴെ പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. വൻ വീഴ്ചകൾ എന്ന് പറഞ്ഞിട്ട് ഒരു ടി വി ചാനലിലൊരു പ്രോഗ്രാമുണ്ട്. അതായത് ഭൂമിയിൽ ഏറ്റവും ഉയർന്ന തലത്തിൽ നിന്നിട്ട് താഴെ വീണു പോയ ആളുകളെ കുറിച്ചാണ് പറയുന്നത്. ഹ്യൂമൻ എന്ന് പറയുന്ന ജീവിക്ക് ഏത് നിമിഷം വേണമെങ്കിലും താഴെ വീഴാം, അതിനകത്ത് ഒരു ഡൗട്ടും ഇല്ല, എപ്പം വേണമെങ്കിലും വീഴാം. പക്ഷെ അങ്ങനെയുള്ള വീഴ്ചകൾ ഒഴിവാക്കാൻ
ഏറ്റവും ബെറ്റർ ഒരു ആൽമരം ചെയ്യുന്നത് പോലെ ചുറ്റും കൈകൾ കൂടുതൽ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അപ്പം താഴേക്കും മേളിലേക്കും ഒക്കെ സൃഷ്ടിച്ചാൽ നമ്മുടെ വീഴ്ച, ഒന്നുമില്ലൊരു വീഴ്ചയുടെ അളവിനെങ്കിലും നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല രണ്ട് എക്സാമ്പിൾ എടുത്ത് കാണിച്ചു തരാം. മലയാള സിനിമയിലെ മോഹൻലാലും മമ്മൂട്ടിയും വന്നിട്ട് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു, താഴെ പോകാതെ ഇങ്ങനെയേ നിൽക്കുവാണ്. സോ അതേസമയം തന്നെ ഭയങ്കര കോളുകളൊക്കെ സൃഷ്ടിച്ചുകൊണ്ട് ഒത്തിരി നടന്മാർ വന്നു. എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ ജീൻസ് മൂവിക്കകത്ത് വന്ന പ്രശാന്ത്, ആ കാലത്തെ സ്ത്രീകളുടെ മുഴുവൻ ഹാർട്ട് ത്രോബ് ആയിരുന്നു പുള്ളി. പക്ഷേ അന്നും മോഹൻലാലും മമ്മൂട്ടിയും ഉണ്ടായിരുന്നു, ഇന്നും മോഹൻലാലും മമ്മൂട്ടിയുണ്ട്. എല്ലാ കാലത്തും ഇങ്ങനെ നിൽക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് അത് ശരിക്കും നമ്മൾ നമ്മളെ തന്നെ ട്രെയിൻ ചെയ്ത് നമ്മുടെ മനസ്സിനെ അതിനൊപ്പം എല്ലാ കാര്യങ്ങളും ഒപ്പത്തിനൊപ്പം പിടിച്ചുകൊണ്ട് പോയാൽ മാത്രം നടക്കുന്ന കാര്യമാണ്. അപ്പോൾ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ച കാര്യം ഇതാണ്. നമ്മൾ വീണു പോവുക എന്നുള്ളത് എല്ലാവർക്കും ഉണ്ട്. ഇപ്പം മൊത്തം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ലൈഫിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരുടെ മുന്നേ കയ്യടി വാങ്ങിച്ചു കൊണ്ട് നിന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ അതുപോലെ തന്നെ താഴെ വീണു പോയ കാലഘട്ടങ്ങളും ഉണ്ട്. എന്നാൽ ഇനിയെങ്കിലും താഴെ വീണു പോകുന്നതിൻ്റെ ആഘാതം കുറച്ചിട്ട് നമുക്ക് സക്സസ് ആയിട്ടുള്ളൊരു ലൈഫ്, ഹാപ്പി ആയിട്ടുള്ളൊരു ലൈഫ് മുന്നോട്ട് പോകാം. അതിന് ഒന്നുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്, ഒറ്റയ്ക്ക് പോകുന്നതിന് പകരം നമ്മുടെ ചുറ്റും സുഹൃത്ത് വലയങ്ങളും കൈകളും ബന്ധങ്ങളും കൂടുതൽ നേടിയെടുത്തുകൊണ്ട് ട്രെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. താങ്ക് യു. നമ്മളിപ്പോൾ ഇൻസ്പയറിംഗ് ആയ ഒരു സ്റ്റോറി കേട്ടു അല്ലേ. നമുക്കും ഇതുപോലെ ലൈഫിൽ പല കാര്യങ്ങളും അച്ചീവ് ചെയ്യണമെന്നും ഇതുപോലെ നിന്ന് നമ്മുടെ സക്സസ് സ്റ്റോറി കുറെ പേരോട് പറയണമെന്നും ആഗ്രഹം ഉണ്ടാവും. ഏതൊരു ഫീൽഡിലും സക്സസ് ആവാൻ ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. നമ്മൾ വലിയ വലിയ സ്വപ്നങ്ങൾ കാണുന്നു, ബട്ട് ജസ്റ്റ് ബിക്കോസ് ഓഫ് ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് ആ സ്വപ്നങ്ങൾ നേടാൻ സാധിക്കുന്നില്ല. നമ്മൾ വിചാരിക്കും എനിക്കിതൊന്നും ഇംപ്രൂവ് ചെയ്യാൻ സമയമില്ല, ദിസ് ഈസ് നോട്ട് മൈ റൈറ്റ് ടൈം എന്നല്ല. വാട്ട് ഇഫ് ഐ സേ ഇറ്റ്സ് പോസിബിൾ? ജോർജ് സ്കിൽസിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സിമിലർ ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റുഡൻസുമായി സംസാരിക്കാനും നിങ്ങളുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാനും സാധിക്കുന്നു. അൺലോക്ക് യുവർ ഫ്രീ ട്രയൽ ടുഡേ. ഈ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തൂ. പുതിയ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ.